എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാല് പൂണ്ടി എന്ന് പറയുന്ന ഒരു തമിഴ് വില്ലേജിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കൊടൈക്കനാൽ ഭാഗത്തേക്കുള്ള ഏകദേശം ഒരു കംപ്ലീറ്റ് ആയിട്ട് തന്നെയുള്ള വെജിറ്റബിൾസ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഇവിടെയാണ് കേട്ടോ, കൃഷി ചെയ്തെടുക്കുന്ന ഇവിടെയാണ്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടോ, ഒരു തട്ടുതട്ടായിട്ടുള്ളൊരു ഭൂമിയാണ്. നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ ഈ കൊടൈക്കനാൽ ടൗണിലുള്ള കാഴ്ചകളിൽ നിന്നൊക്കെ വിട്ടിട്ട് കുറച്ച് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണെങ്കിൽ നമുക്കൊരു ഷീപ്പ് ഫാം ഉണ്ട്, അതുപോലെ റാബിറ്റ് ഫാം, അങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. പിന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, പിന്നെ അതുപോലെ ഇവിടെ ഒരു വാട്ടർഫോൾസ് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. കുറച്ച് ടൗണിൽ നിന്നെല്ലാം വിട്ട് കുറച്ച് നല്ല ഗ്രാമീണ അന്തരീക്ഷം കാണണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാം. പിന്നെ വലിയ ടൗണൊന്നല്ല, വളരെ ചെറിയ ടൗണുകളാണ്. പിന്നെ അതേപോലെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടോ, നല്ല പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത്. ഫുള്ള് എല്ലാം നല്ല പ്രകൃതി നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ്. കാരണം ഇവിടെ നല്ല ജലത്തിൻ്റെ നല്ല ലഭ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം, ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ കൃഷിഭൂമി നല്ല ഭംഗിയായിട്ടാണ് പരിപാലിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടോ എന്തൊരു വൃത്തിയാണ് നോക്ക്, ഒരു പ്ലാസ്റ്റിക് മാലിന്യമോ അല്ലെങ്കിൽ ഒരു ഒരു ചപ്പും ചവറോ ഒന്നുമില്ല, എല്ലാവരും അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യണം, അത് കത്തിച്ച് കളയാണ്. ചെറിയ ചെറിയൊരു എന്തെങ്കിലും ചപ്പ് ചവറൊക്കെ വന്നെങ്കിൽ അപ്പം തന്നെ കത്തിച്ച് ക്ലീൻ ചെയ്താണ്. അത്ര നല്ല മനോഹരമായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിനി ഇവിടുത്തെ ഇവിടുത്തെ കൊടൈക്കനാലുള്ള കുറേ വീഡിയോസൊക്കെയാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, കൂടുതൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പം നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ ഇവിടേക്കൊരു കൊടൈക്കനാലിന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്ഥലത്തെത്താൻ പറ്റും. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. വരുന്ന വഴിക്ക് നമുക്ക് പഴനി വ്യൂ, പഴനി ടെമ്പിൾ വ്യൂ എല്ലാം കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയുള്ള മെയിനായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് കർഷകരാണ്. ഒരു ഒരു എന്താ പറയുക, വെജിറ്റബിൾസ് എല്ലാം പ്രൊഡക്ഷൻ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടൈക്കനാലിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. കൊടൈക്കനാൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇങ്ങനെ കാണാൻ പറ്റും. അതൊക്കെ മെയിനായിട്ട് വരുന്ന ഈ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ഗ്രാമമാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. ഒരുപാട് ലാൻഡുണ്ട്, ഇവർക്ക് ഇഷ്ടംപോലെ ലാൻഡുണ്ട്. അവിടെ ഒരുപാട് കൃഷികൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അവിടെ നിന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതൊരു നല്ലൊരു സൈറ്റ്, നല്ലൊരു സൈറ്റാണ് കേട്ടോ, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പൂണ്ടിക്കാണ് കേട്ടോ. ഇനി അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ നമുക്ക് നോക്കാം. പൂണ്ടിക്ക് പോകുന്ന വഴിക്ക് ഒരു മണ്ണവന്നൂർ SRRC കേട്ടോ. ഇത് ഒരു റാബിറ്റ് ഫാം ആണ് കേട്ടോ. റാബിറ്റ് ഉണ്ട്, പിന്നെ ലേക്ക് വ്യൂ എല്ലാം ഒരു കുറേ സംഭവങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ കയറുന്നുണ്ട്. ഇവിടെ ഒരു പെർ ഹെഡ് അഡൽറ്റിന് ₹20 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ അവിടെ വണ്ടി കയറി പോവാം. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്, മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലമാണ്. നമുക്കിനി ഇവിടെ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറിപ്പോയി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇവിടെ ഷീപ്പിൻ്റെ ഫാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ അതെ, ഇവിടെ ഒരുപാടുണ്ട് സംഭവം. അപ്പം നല്ല ഒരു, പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടൈക്കനാലൊക്കെ വരുമ്പോഴത്തേക്കും ഇത് കുറച്ച് തിരക്ക് കുറഞ്ഞ സ്ഥലമാണ്, എന്നാൽ ഒരുപാട് കാണാൻ നല്ല സ്ഥലങ്ങളുമാണ്. ടൗണിലുള്ള തിരക്കെല്ലാം വിട്ട് നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റും, ഗ്രാമങ്ങൾ കാണാൻ പറ്റും, അതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. കാരണം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് തോന്നി. ഇവിടെ അത്യാവശ്യം എന്ന് വെച്ചാൽ ഇവിടെ കുറേ വണ്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ആണെങ്കിലും വളരെ ഫ്രീ ആയിട്ടാണ് വന്നത്. ടൗണിന് അപേക്ഷിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ എടുത്ത ₹20 ടിക്കറ്റ് ഇവിടെ കാണിക്കണം തോന്നും. അപ്പോൾ നമുക്കിവിടെ നേരെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം.
ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു മരത്തിൻ്റെ ഒരു ശിഖരം എന്ന് പറയുന്നത്. നല്ലൊരു രസമാണ്. ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ്. പിന്നെ ഇവിടെ നമുക്കിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഷീപ്പ് ഫാമുണ്ട്. അവിടെ നിന്ന് കയറി നോക്കാം. പിന്നെ അതേപോലെ നമുക്കിവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ചുകൂടി താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം. പിന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട്. നല്ല നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടുത്തെ. ഈ കൊടൈക്കനാൽ പോലത്തെ ഒരു നമുക്ക് കുത്തി കയറുന്ന ഒരു തണുപ്പില്ല. കുറച്ചും കൂടെ നല്ലൊരു തണുപ്പാണ്. പിന്നെ പിള്ളേരും കൊണ്ട് വരുമ്പോഴത്തേക്കും മഫറെല്ലാം കരുതുക, കാരണം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാലേ അത് ലേക്കാണ് കേട്ടോ. പക്ഷേ വെള്ളം കുറവുണ്ട്. വെള്ളം നല്ലൊരു വളരെ കുറവാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഷീപ്പ് ഫാമിലേക്ക് കയറാം. ഡേ ഈ വഴി അതെ അത്ര ഉണ്ടാവും. ഫുൾ ചെളിയല്ലേ അത്? ഒരു ശരിക്കൊരു മിനി സ്വിറ്റ്സർലൻഡ് കേട്ടോ ഈ സ്ഥലത്തിന്. അങ്ങനെ ഒരു പേരും കൂടെ പറയുന്നുണ്ട്, മിനി സ്വിറ്റ്സർലൻഡ് എന്നുള്ള പേര് പറയുന്നുണ്ട്. ഇതുണ്ടോ ഇവിടെയൊക്കെ ഹോഴ്സ് കണ്ടോ? ഹോഴ്സിനെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുക കേട്ടോ. പിന്നെ കണ്ടോ ഇവിടെ നിറച്ചും ഹോഴ്സിനെ അഴിച്ചുവിട്ടിരിക്കുക കേട്ടോ. കണ്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇവിടെ ഒരു ഗേറ്റ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ അതാണ് പോകുന്നില്ല, കാരണം ഹോഴ്സിനൊക്കെ പോകാൻ ഞാനൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഇതൊരു ലേക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമാട്ടം. നല്ല നല്ല നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കണ്ണിന് നല്ല കുളിർമുള്ളൊരു കാഴ്ചയാണ്. നല്ല പച്ച നിറത്തിൽ നല്ല രാസൊക്കെയായിട്ട് നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് നേരം ശരിക്കും വന്നാൽ ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റുമോ? പിന്നെ ഇവിടെ ഇങ്ങനത്തെ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലുകൊണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ അതെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊരു ടാങ്കാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇത് റെഡ് വാട്ടർ ഉണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇതുണ്ടോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നായാട്ട് നമ്മുടെ സിനിമയുണ്ട്, അതായത് മലയാളത്തിലെ കുഞ്ചാക്ക ബോബൻ്റെ ഒക്കെ സിനിമ. അതിൽ എടുത്തൊരു സീനാണ് കേട്ടോ ഇവിടെ. ഇവിടെയാണ് ആ ഒരു ആ സിനിമയിലെ ഒരു പല ഭാഗങ്ങളും എടുത്തിരിക്കുന്നത്. അത് ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് നമ്മുടെ വട്ടവടയ്ക്ക് അതായത് നമ്മുടെ ഇടുക്കി മൂന്നാർ വട്ടവടയ്ക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 12 കിലോമീറ്റർ നമ്മളത് ഈ ഒരു മലയിലിൻ്റെ മേലെ കൂടെ അപ്പുറം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ അവിടേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ ആ വഴി ഇല്ല, കാരണം വെച്ചാൽ ഫോറസ്റ്റുകാർ നിലവിൽ ആ വഴി ബ്ലോക്ക് ചെയ്തു. പണ്ട് ബ്രിട്ടീഷുകാരത്തുണ്ടായിരുന്ന വഴിയാണ്. എന്നാലും നടന്ന് പോകാം, നമുക്ക് നടന്ന് വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും ഫോറസ്റ്റുകാർ പെർമിഷൻ ഉണ്ടെങ്കിൽ. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കൃഷി എന്ന് പറയുന്നത് പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ അതിൽ ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റാണ് മെയിൻ കൃഷി. ക്യാരറ്റുണ്ട്, പിന്നെ ഉള്ളി. ഇതുണ്ടോ ഇത് ക്യാരറ്റാണ് കേട്ടോ. ഇത് ക്യാരറ്റാണ്, പിന്നെ ഇതുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളി കൃഷി നടത്തിയിട്ടുണ്ട്. ആ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ എന്ത് കൃഷിയും പിടിക്കും കേട്ടോ. അത്ര നല്ല ഇതാണ്. പിന്നെ കേട്ടോ ഇവിടെ ഇവർ ഈ നിലമെല്ലാം ഉഴുന്നത് പണ്ട് കാലത്ത് കേരളത്തിലെല്ലാം ചെയ്തിരുന്നത് പോലെ തന്നെ കാളകൾ വെച്ചിട്ടാണ്. ഇവിടെയൊന്നും അങ്ങനെ വലിയ മെഷീനറീസ് യൂസ് ചെയ്ത് വന്നിട്ടില്ല. ഇവിടെ ഇഷ്ടമുള്ള ജനങ്ങളുണ്ട്, പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ഇവർ ഇതെല്ലാം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. പിന്നെ കണ്ടോ ഇതൊക്കെ ചുറ്റിന് നല്ല മലകളാണ്. ഈ മലയുടെ അപ്പുറമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വട്ടവട കേട്ടോ. ഇത് നല്ല രസമാണ് ഇത് കണ്ടോ. ഇവിടെ എല്ലാ കൃഷികളും നടത്തുന്നുണ്ട് കേട്ടോ. ക്യാരറ്റൊക്കെ ഫ്രീ ആയിട്ടാണോ കൊടുക്കുന്നത്? ചോദിക്കുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് അതെ ക്യാരറ്റ് പറിക്കുന്നത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അതെ ഞങ്ങൾ രണ്ടും കൂടെ പോണേ, ഒന്ന് പോയി നോക്കാം. ഓക്കെ
മറ്റത്തെ കൃഷികളൊക്കെ എന്തൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. കാറ്റിന്റെ വളം ഒക്കെ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ എന്തൊക്കെയാണുള്ളത്. ഇതുണ്ടോ മുന്നോട്ട് പള്ളി പയറുണ്ട് കേട്ടോ. കണ്ടോ ഇതൊരു തരം ഗ്രീൻ പീസ് പോലത്തെ പയറാണേ. അതെ അവനവിടെ കുടുങ്ങി ഏറ്റവും എൻ്റെ പോരാ വാ അത് കഴിതാ എൻ്റെ കാര്യം മറന്നു പോയടാ പപ്പാ. ഇതിൽ ഇറങ്ങ അല്ല അപ്പം നോക്കി പോണേ വീഴരുത്. ആ ഇല്ല വയ്ക്കോ വയ്ക്കോ അപ്പം പിടിച്ചോളാം. ഇവിടെ ചെറിയ വരമ്പാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ വരമ്പിലൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത് താഴേക്ക്. മുടിഞ്ഞാച്ചാ അഞ്ച് മുടിഞ്ഞാച്ചാ മേലെ ഇറക്കാ. ആ ഇങ്ങനെ ഇറക്കല്ലേ. ഇതൊക്കെ എന്നാ വളം എന്നാ വളം ഇടരുത്. വളം ഇല്ലയാ എന്ത് പിന്നെ ചാണകമാ. ഓക്കെ ആ ഒന്ന് പിടിക്കണ്ട വാ ഒന്ന് പറിക്കട്ടെ വാ ഒന്ന് പറിക്കാനെ. ദേ ഇത് പറിക്കതാ. അത് അതില്ല വാ അതില്ല വാ അതില്ല വന്നിട്ട് ഇത് പറിക്കേ. ആ അതന്നെ നമുക്ക് ഇവിടുന്ന് വരുന്ന വഴിക്ക് ഒരു കാഴ്ചയാണ് കണ്ടത്. ഉണ്ടോ ഇവിടെ ഫുള്ള് പൊട്ടാറ്റോ ആണ് കേട്ടോ. പൊട്ടാറ്റോ കൃഷിയാണ് ഇവിടെ. ഇവിടെ പൊട്ടാറ്റോ കൃഷി അവർ പൊട്ടാറ്റോ വിളവെടുക്കുകയാണ് ശരിക്കും. ഉണ്ടോ ഇവിടുത്തെ വേറൊരു മെയിനായിട്ടുള്ള കൃഷിയാണ് കേട്ടോ. ഇത് സാധാ പൊട്ടാറ്റയാ സാധാ പൊട്ടാറ്റോ. ഓക്കെ അപ്പോൾ ഇവിടെ ഇത് പൊട്ടാറ്റോ ആണ് കേട്ടോ. തൊട്ടപ്പുറത്തുണ്ട് കോളിഫ്ലവർ ആണ്. മലയാളിയാണ് അത്. പൊട്ടാറ്റോ സാധാരണ പൊട്ടാറ്റയാണ് അതല്ല. സാധാരണ കടയിൽ മേടിക്കുന്ന സൈസ് തന്നെ അതല്ല ചെറുതായിരിക്കുന്നത്. ആ വലുതുണ്ട് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ കിലോ എവിടെ കിടക്കും ഇവിടെ. ഒരു ചാക്ക് 46 കിലോ 1500 രൂപ. 46 കിലോ അല്ലേ. ഒരു ചാക്ക് ഇവിടെ നമ്മുടെ കേബേജ് ഉണ്ടോ. ഇതാണ് ഇങ്ങനെയാണ് കേബേജ് ഉണ്ടാകുന്നത് കേട്ടോ. പൊട്ടറ്റ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. തലയൊക്കെ പൊട്ടറ്റ കിടക്കുന്നു കേട്ടോ. അയ്യോ അയ്യോ പൊട്ടറ്റ എന്തിനു കഴിക്കാനോ. കേബേജ് ആ ഇതിവിടെ കേബേജ് പറിച്ച് കഴിഞ്ഞു കേട്ടോ. ഓരോരുത്തരും കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന കുറച്ച് അത് വേസ്റ്റാന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ ഇതാ എങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇതാണ് കേബേജ്. ഇതേപോലെ ഇരിക്കുക. ഇതിൻ്റെ മെയിനായിട്ടുള്ള തോടെല്ലാവരും പറിച്ച് കളയും. ആദ്യം ഇത് വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ഉണ്ടോ ഏകദേശം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആദ്യം ഉണ്ടായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് എല്ലാം മൂടി ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒരു കേബേജിൻ്റെ ടൈപ്പ് തന്നെ ആയി വരും. അങ്ങനെ വരുന്നത് കേട്ടോ. അത് ഉണ്ടോ ഇതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം മൂടി റൗണ്ടായി വന്നതാണ്. അവിടെ പറിച്ചിട്ടിരിക്കുന്നുണ്ടോ. ഉണ്ടോ തൊട്ടാ അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ മണ്ണത്തൂര് പൂണ്ടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നല്ല രീതിയിൽ കോട കയറി വന്നു. നമുക്ക് ഒട്ടും വിസിബിൾ അല്ലായിരുന്നു. നമുക്ക് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നാളെ നമ്മളിവിടെ കൊടൈക്കനാലാണ്. കൊടൈക്കനാലുള്ള ബാക്കി ഏരിയാസൊക്കെ നമ്മൾ കവർ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.